ഇന്ന് രാവിലെ 6:40 മണിക്ക് ഒരു അഷ്റഫ് 37 വയസ്സ് ആളിനെ തട്ടിക്കൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആളിൻ്റെ അനിയൻ സിദ്ദിഖ് ആളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അബ്ഡക്ഷനിൻ്റെ കേസ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ട് DYSP വടകര അതിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുത്തിയ ഒരു സംഘം അന്വേഷിച്ച് വരികയാണ്. നമുക്ക് ഈ കേസിൽ കുറച്ച് ലീഡ്സ് ഉണ്ട്, കുറച്ച് സൂചനകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നുണ്ട്. എത്ര പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോയ ആളിനെ മോചിപ്പിക്കാനും കാരണം കണ്ടെത്താൻ സാധിക്കും എന്നിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, പരിശോധിക്കാം എന്താണ് അതിൻ്റെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് കാര്യങ്ങൾ മാത്രമേ ഉള്ളത് കയ്യിലുള്ളത്, എന്താണ് അത് പരിശോധിച്ചിട്ട് നമുക്ക് പിന്നെ പറയാം. ആളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ആൾക്കെതിരെയുള്ള കേസസും ഈ മുമ്പ് ആളുടെ ട്രാവൽ ഡീറ്റെയിൽസും ആളുടെ പാസ്പോർട്ട് എടുത്തിട്ട് ആളുടെ എത്ര തവണ മൂവ് ആയിട്ടുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാനായിട്ടില്ല, അങ്ങനെ വിവരങ്ങളുണ്ട്, നമുക്ക് പരിശോധിക്കാം, ഔദ്യോഗികമായിട്ട് പിന്നെ പറയാം. ഈ കേസിന്റെ പ്രത്യേകത അതാണ്. വൈ? ബിക്കോസ് ഇവിടെ വിക്ടിം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് തന്നെ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആൾക്കാരായിരിക്കും, ഇതേപോലെ അവരുടെ ഭാഗത്ത് സഹകരണം നമുക്ക് കിട്ടാറില്ല. ഇതാണ് ഈ കേസിലുള്ള പ്രത്യേകത. അവർ ഞങ്ങളോട് സഹകരിക്കാറില്ല, സ്റ്റാർട്ടിംഗ് മുതലേ സഹകരിക്കാറില്ല, ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നിട്ട് പറയാറില്ല. അങ്ങനെയുള്ള ഒരു വെല്ലുവിളി ഉള്ള കേസുകളാണ് ഈ സ്വഭാവമുള്ള കേസുകൾ. സ്വല്പം കുറച്ച് നമുക്ക് വിവരം കേട്ടിട്ടുണ്ട്, അത് ഫുട്ടേജസ് നോക്കുന്നുണ്ട്. അത് യഥാർത്ഥ വണ്ടി യഥാർത്ഥ നമ്പറാണോ കള്ള നമ്പറാണോ അതുപോലെ പരിശോധിക്കുന്നുണ്ട്. അതെ അതെ, അത് നമ്പറുണ്ട്, അത് യഥാർത്ഥ നമ്പർ ആയിരിക്കത്തില്ല. അത് വളരെ വളരെ കോമൺ സെൻസ് ആണ്, തട്ടിക്കൊണ്ട് പോകുമ്പോൾ വരുമ്പോൾ ഒറിജിനൽ നമ്പർ എടുത്തിട്ട് ഒരിക്കലും വരത്തില്ല. മനസ്സിലാവുന്നത് അതൊരു വ്യാജ നമ്പർ എന്നിട്ടാണ് മനസ്സിലാവുന്നത്. നമ്മൾ സിസി ഫുട്ടേജസ് എല്ലാം നോക്കുന്നുണ്ട്. അന്വേഷണം ആദ്യഘട്ടത്തിലാണ്, നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുമ്പോഴത്തേക്ക് ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ പറയാം. അതെ, DYSP വടകര, IP കൊയിലാണ്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്.